കോറോം മുച്ചിലോട്ടുകാവ് പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിൽ എത്തുന്ന ഭക്തർക്കുള്ള അന്നദാനത്തിനായി അതിവിപുലമായ സൗകര്യങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയത്. നാല് പന്തലിൽ ഒരേ സമയം 5000-ത്തോളം പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. കോറോം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അന്നദാനം എന്ന് പറയുന്നത്. ഭഗവതിയുടെ ഭഗവത് പ്രസാദമായി ഭക്തജനങ്ങൾക്ക് നൽകുന്നതാണ് അന്നദാനം. നിത്യേന രണ്ട് നേരങ്ങളിലാണ് അന്നദാനം നടക്കുന്നത്. വിപുലമായ സംവിധാനങ്ങളാണ് അന്നദാനത്തിനായി മുച്ചിലോട്ടുകാവിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരു നേരം 5000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനറും ഒപ്പം വർക്കിംഗ് ചെയർമാനും നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് അവരോട് ഈ കൂടുതൽ കാര്യങ്ങൾ അറിയാം. എന്താണ് ഈ ഭക്ഷണ കമ്മിറ്റിയുമായി ഏകദേശം 4 ദിവസമായി നടക്കുന്ന കളിയാട്ടങ്ങളിൽ ഏകദേശം 4 ലക്ഷം പേർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത്. ഏകദേശം 4 പന്തലുകളിലായി 5000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ പിന്നെ പാചക വിദഗ്ധരമായ 60-ത്തോളം പേര് മറ്റു സ്ഥലങ്ങളൊക്കെ വന്ന് നമ്മളെ സഹായിക്കുന്ന 60-ത്തോളം പേരും അതുപോലെ തന്നെ നമ്മുടെ വാല്യക്കാരായ 500 പേരെ വാല്യക്കാരും അതുപോലെ മറ്റു മുച്ചുവടുകളിൽ നിന്ന് നമ്മൾ സഹായിക്കാമെന്ന 200 പാലക്കാരടക്കം ഏകദേശം ഒരു 751 അംഗ ഭക്ഷണ കമ്മിറ്റിയാണ് ഈ നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ എല്ലാ പാചകത്തിൻ്റെ എല്ലാ പിന്നെ വിതരണത്തിലും പിന്നെ ഏകദേശം ഒരു ഒരേ സമയം തന്നെ 5000 ആൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് മാത്രമല്ല 4 മുതൽ 4.5 ലക്ഷം പേര് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം അവസാനത്തെ ദിവസം എന്ന് വെച്ചാൽ സമാപന ദിവസം തമ്പുരാട്ടിയുടെ തിരുമുടി ഉയരുന്ന ദിവസം ഏകദേശം 1 ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഉപ്പേരി കായക്കഞ്ഞി ഉപ്പേരി അടക്കം. ഉപ്പേരി എന്ന് പറയുന്നത് 60 ക്വിൻ്റൽ ശർക്കരയും അതുപോലെ തന്നെ സാധാരണ ഉപ്പേരിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതടക്കം എല്ലാ ജനങ്ങൾക്കും നൽകിക്കൊണ്ട് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കായക്കഞ്ഞി, നമ്മുടെ പായസത്തിന് കായക്കഞ്ഞി എന്നാണ് പറയുക, അതും എല്ലാവർക്കും കൊടുത്ത് നല്ല രീതിയിൽ വണ്ണം മുട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പിൻ്റെയും അവസാനഘട്ട വർക്കിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന വർക്കിംഗ് ചെയർമാനായിട്ടുള്ള സുമിത്രനാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ നമ്മുടെ ഇവിടുത്തെ കാർന്നൂറായിട്ടുള്ള പവിത്രൻ കാർന്നൂർ ഒരു പാചക വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള കണ്ണം കാർന്നൂർ, എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള കണ്ണം കാർന്നൂർ ഒരു പാചക വിദഗ്ധനാണ്. മറ്റു മുച്ചോടുകളെയൊക്കെ പോയി പാചകം ഒരുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും ആൾക്കാരെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പം പാചക വിദഗ്ധന്മാരായിട്ടുള്ള 60 ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുച്ചുവോട്ടിൻ്റെ പാരമ്പര്യമായി ഉള്ള പാചക വിദഗ്ധരും അടക്കമാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. പിന്നെ ഇന്ന് രാത്രി 3-ാം ദിവസമായി ഇന്ന് മംഗളക്കുഞ്ഞുള്ള തോറ്റം കഴിഞ്ഞു കഴിഞ്ഞാലും 16 ക്വിൻ്റൽ തോരയാണ് നമ്മൾ വെക്കുന്നത്. 16 ക്വിൻ്റൽ തോര വെച്ചുകൊണ്ട് തോര അടക്കമുള്ള സദ്യയാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പിന്നെ പെരുങ്കളിയാട്ടത്തിൻ്റെ 3-ാം ദിനമായ ഇന്ന് ഞങ്ങളെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തോര പൂക്ക് ഇന്നാണ്. അതിനോടൊപ്പം പുളിശ്ശേരി, പച്ചടി, അച്ചാറ്, ഉപ്പും പറങ്കി പൊടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് അതൊരു ടേസ്റ്റാണ്. ഉപ്പും പറങ്കിയും കൂടെ ഇഞ്ചികൂടെ പൊടിച്ചിട്ടില്ല ഒരു പൊടി, അത് ഇന്ന് ഉണ്ടാവും. അത് ഇന്ന് ഒരു ദിവസം ഉണ്ടാവും. ഒരു പിന്നെ നാളെ പിന്നെ സാധാരണമാതിരി 6 കറി ഉണ്ടാവും. ഓലൻ, അവീൽ, കൂട്ടുകറി, പച്ചടി, അച്ചാറ്, അതുകൂടാതെ ഞങ്ങളെ കായക്കഞ്ഞി പറഞ്ഞ പായസം, കായക്കഞ്ഞി പറഞ്ഞ ആ ഒന്നും കൂടെ അടക്കം, ഉപ്പേരി, പഴം, പ്രഥമൻ എല്ലാം അടക്കം നല്ലൊരു സദ്യ നാളെ ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാളെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ദിവസം. 4 പന്തലാണ് ഭക്ഷണ വിതരണത്തിനായി, അന്നദാനത്തിനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 100 കണക്കിന് ബാല്യക്കാരാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്നത്. തീർച്ചയായും ഭക്തജനങ്ങൾ, 100 കണക്കായ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. അക്ഷീണമായ പ്രയത്നമാണ് ഇവിടുത്തെ ബാല്യക്കാരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു മാതൃകാപരമായ പ്രവർത്തനം കോറം ഉച്ചിലോട്ടെ പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഭക്ഷണ കമ്മിറ്റി നടത്തുന്നു എന്ന് എടുത്തു പറയേണ്ടതായി വരും. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടവന്തു, നെറ്റ്വർക്ക് ന്യൂസ്.